യുഡിഎഫിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ സ്ഥാനം രാജിവെച്ചു. ആർഎസ്പിയിലെ ഭാരവാഹിത്വങ്ങളും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കോവൂർ കുഞ്ഞുമോൻ അറിയിച്ചു. കുന്നത്തൂർ മണ്ഡലത്തെയാണ് കോവൂർ പ്രതിനിധീകരിച്ചിരുന്നത്. സോളാർ ബാർ കേസുകളിൽ ആടിയുലയുന്ന യുഡിഎഫിന് ഇരുട്ടടി നൽകിയാണ് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ സ്ഥാനം രാജിവെച്ചത്. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെന്ന കോടതി ഉത്തരവിന് തൊട്ടുപിന്നാലെ കോവൂർ സ്പീക്കർക്ക് നേരിട്ട് രാജിക്കത്ത് നൽകുകയായിരുന്നു. ആർഎസ്പിയിലെ എല്ലാ ഭാരവാഹിത്വങ്ങളിൽ നിന്നും അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആത്മാഭിമാനമുള്ള ആർക്കും ഇനി യുഡിഎഫിൽ തുടരാനാവില്ലെന്ന് രാജിക്ക് ശേഷം കോവൂർ പറഞ്ഞു. ഞാൻ എംഎൽഎ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് മലയൻകീഴ് അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കുകയായിരുന്നു. ആത്മാഭിമാനമുള്ള ഒരാൾക്ക് പോലും ആ മുന്നണിയിൽ തുടരാൻ കഴിയില്ല. അഴിമതി നിറഞ്ഞ ഒരു സംവിധാനമായി ഇപ്പോൾ യുഡിഎഫ് സംവിധാനം മാറിയിരിക്കുന്നു. ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് തുടർന്ന് പ്രവർത്തിക്കുമെന്ന് കോവൂർ കുഞ്ഞുമോൻ അറിയിച്ചു. ആർഎസ്പിയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഉടൻ പാർട്ടി വിടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ആയിരക്കണക്കിന് ആൾക്കാർ പാർട്ടി വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ഒരാഴ്ച കൊണ്ട് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരടക്കം എന്നോടൊപ്പം എൻ്റെ നേതാക്കന്മാരോടൊപ്പം തീർച്ചയായിട്ടും അവരും ഈ മുന്നണി വിട്ട് അവരെ ആർഎസ്പിയായി നിന്നുകൊണ്ട് തന്നെ യഥാർത്ഥ ആർഎസ്പി ഞങ്ങൾ രൂപീകരിക്കാൻ പോവുകയാണ്. കോവൂർ എംഎൽഎ സ്ഥാനം രാജിവെക്കുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ആർഎസ്പി എൽഡിഎഫിലേക്ക് തിരിച്ചു പോകണമെന്ന അഭിപ്രായത്തിനൊപ്പമായിരുന്നു അദ്ദേഹം. കോവൂരിന്റെ രാജിയോടെ ആർഎസ്പിയിൽ പിളർപ്പിനും വഴിയൊരുങ്ങുകയാണ്. മീഡിയ വൺ, തിരുവനന്തപുരം.